ഫോട്ടോയിലോട്ട് ഡീപ്പ് എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കാം ഫേസ്ബുക്കിലിടുമെന്ന് കാര്യം കഴിഞ്ഞു ഞാൻ പറയാറില്ല. ആ പ്രകൃതിയും ഇതെല്ലാം നല്ലൊരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പ് നമുക്ക് വേണം. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ മാരാമണ്ണാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ സോഷ്യലിസ്റ്റായ ദയാഭായ് മാഡത്തെ കണ്ടു. അപ്പം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം മാഡം എന്താ ഉണ്ട്? സുഖമായിട്ടിരിക്കുന്നു. മാഡം എവിടെ നിന്നാണ്? ഇന്നലെ എവിടെയായിരുന്നു? മാഡത്തിന് എത്ര വയസ്സുണ്ട്? നിങ്ങളോട് വയസ്സ് ചോദിക്കരുതെന്നാണ്. ഈ മാസം അവസാനം ഞാൻ ഡേറ്റ് ഒന്നും പറയുന്നു. അവരുടെ ഇടയ്ക്കായിരിക്കാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ 80 കഴിയും. നാളെ രാവിലെ ഞാൻ ഡൽഹിക്ക് പോവാം. അപ്പം നമ്മുടെ കേരളത്തിൻ്റെ കേരളത്തെ പറ്റി എന്താ പറയാ? നശിച്ച കേരളം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? എനിക്ക് വലിയ പ്രതീക്ഷയില്ലാത്ത രീതിയിലാണ് കേരളത്തിൻ്റെ പോക്ക്. നല്ലതൊക്കെ നശിച്ചു. നല്ല സംസ്കാരം ഉണ്ടായിരുന്നു ഒരു കാലത്ത്, കുറെ കുറെ അങ്ങേയറ്റത്തെ മെറ്റീരിയലിസ്റ്റിക്കായിട്ട്, അങ്ങേയറ്റത്തെ സെൽഫിഷായിട്ട് വേറൊരു ലോകമാണ്. നമുക്ക് ഈ സൂപ്പർഫിഷ്യൽ കാര്യങ്ങളിലൊക്കെ സിനിമയറിനോട്ട് ഡീപ്പിന് എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കാം ഫേസ്ബുക്കിലിടുമെന്ന് കാര്യം കഴിഞ്ഞു. സോ ഞാൻ പറയുന്ന കുറെ നാളെ തന്നെ ഈ കൊറോണയിലെങ്കിലും നമ്മളിത് പഠിച്ചിരിക്കണം. ഇതെല്ലാം മാറ്റി വെച്ച് ഗെറ്റ് ഡൗൺ ടു ദി എർത്ത്. എല്ലാരും മറ്റൊരു ലോകത്തായിപ്പോ അല്ലേ, മറ്റൊരു ലോകത്തിൽ ജീവിക്കുക, ശരിക്കുള്ള ജീവിതത്തിലല്ല. ഇതൊക്കെ യൂറോപ്പിലും ഇതെല്ലാം കഴിഞ്ഞു വന്നല്ലേ, പക്ഷെ അവിടുത്തെ ആളുകൾ ഇത്ര ഇങ്ങനെയായില്ല. അവർക്കൊരു ബാലൻസ് ഉണ്ട്. നമുക്കോ ഒന്നുമില്ല. ഈ മെറ്റീരിയലിസം, ഈ ടെക്നോളജിക്കലിയുള്ള ഈ പ്രോബ്ലം, ഇതാണ് ചന്ദ്രനിൽ ഇപ്പം കേൾ എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ഒരു ഇത്. എന്നിട്ട് എന്തായി കൊറോണ വന്നിട്ട് എല്ലാം മനുഷ്യൻ്റെ ഒരു പരിധി പഠിക്കാനായിട്ട് തന്നെയുള്ള ഒരു സംഭവമാണ്. എന്നിട്ടും പഠിക്കുക, മലയാളികൾ പഠിക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് കാണുന്നത്. യാദൃശ്ചികമായിട്ട് വന്ന ഞാൻ നേരത്തെ ഗൾഫിലായിരുന്നു. ഇപ്പം ഇപ്രാവശ്യം വന്നപ്പോൾ കൊറോണ പിടിച്ച് പോകാൻ പറ്റിയില്ല. ഗൾഫിൽ ഖത്തറിലൊക്കെയാണ് ഷട്ട് ഡൗൺ, ഷോർട്ട് ടൈം ജോബാണ്, പെർമനൻറ്റ് ജോബല്ല. അപ്പം ഇപ്പോൾ ചെറിയൊരു ചാനലുണ്ട് യൂട്യൂബിൽ, ജസ്റ്റ് മാരാമണ്ണിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നൊന്ന് കാണാൻ വേണ്ടി, ജസ്റ്റ് ഒന്ന് കാണിക്കാം കൊറോണയ്ക്ക് ശേഷമുള്ള അവസ്ഥ കാണിക്കാൻ വേണ്ടി. ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ നല്ലൊരു സ്പിരിറ്റ് ഉള്ളവരാണ്. നല്ല മനുഷ്യബന്ധം. നിങ്ങളൊരു സിനിമ കണ്ടിട്ടുണ്ടോ? കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ഇല്ല. അത് കാണണം. എനിക്ക് ഞാൻ ഭോപ്പാലിലായിരുന്നപ്പം ഐ ഡോണ്ട് ഹാവ് ടി വി, ഐ ഡോണ്ട് ഹാവ് ന്യൂസ് പേപ്പർ, ഐ ഡോണ്ട് ഹാവ് എ റേഡിയോ, ഐ ഡോണ്ട് ഗോ എനിവേ. സ്മാർട്ട് ഫോൺ ഒരെണ്ണം രണ്ടെണ്ണം ഉണ്ട്. അത് എൻ്റെ ദിവസം ഫാമിലി പിള്ളേരുടെ ഫോട്ടോ എടുക്കാൻ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഐ എം യൂസിങ് സ്മാർട്ട് ഫോൺ. പക്ഷേ ഞാൻ ഭോപ്പാലിലായിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ അവരുടെ മോള് ഒരു ഫോൺ കോൾ, അവർ പറഞ്ഞു കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഇത് കാണും. അവരത് വെച്ചിട്ടുണ്ട്. സോ വണ്ടർഫുൾ. അതിൽ നിന്ന് ഒരുപാട് നമുക്ക് പഠിക്കാൻ. ഞാൻ ഇവിടെ പറയുന്നത് റിലേഷൻഷിപ്പിനെ പറ്റിയാണത് പറഞ്ഞു വരുന്നതും കാണിക്കുന്നതും ഒക്കെ വളരെ നല്ല. മാനുഷിക ബന്ധം മാത്രമല്ല പ്രകൃതിയും ഇതെല്ലാം നല്ലൊരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പ് നമുക്ക് വേണം. നമ്മൾ ഇതെല്ലാം പുറത്ത് ആർത്തിയോടെ നമ്മൾ അങ്ങ് പോകുമ്പോൾ എല്ലാം അങ്ങ് വിട്ടു. അമ്മേ, അച്ഛനും പ്രകൃതിയും നമ്മൾ നിൽക്കുന്ന ഗ്രൗണ്ടും എല്ലാം വിട്ടു. ഞാൻ മധ്യപ്രദേശിലേക്ക് വരും. ഉത്തരാഖണ്ഡ് കണ്ടിട്ടുമില്ല. എനിക്ക് ഒരു ഫീല് വേണം.
അവിടെയുള്ള ആളുകൾ സംസ്കാരം ലൈറ്റും. അപ്പം അവർ ഡൽഹി വന്ന് 5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്, എന്നെ കൊണ്ടുപോകും കാറിന്. ഒരു ദിവസം അവിടെ ഒന്ന് ഒരു എക്സ്പോഷർ കണ്ടിട്ട് പിന്നെ അവിടെ അച്ഛന്മാരുടെ കന്യാസ്ത്രീയിലെ ടീച്ചേഴ്സിൻ്റെയൊക്കെ മീറ്റിംഗ് ഉണ്ട്, അതിൽ അവരെ ഒന്നാമത് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. മറ്റേ പരിപാടി അവരെ ഏറ്റവും സംതിങ് പ്രാകൃതത്തിൽ തന്നെ ഇപ്പം മഞ്ഞടിഞ്ഞ് വീണ് അതാമിൻ്റെ അതിൻ്റെയൊക്കെ തൊട്ടടുത്ത് അവിടെ പോയിച്ചാൽ തിരിച്ചു ഇല്ലാതിലോട്ട് വരും. മാഡത്തിന് കുറേ ഭാഷകൾ അറിയാം ശരിക്കും. പാലക്കാട്ട് പാലക്കാട് കണ്ടതിൽ വളരെ സന്തോഷം. ഇത്ര ഞങ്ങളായിട്ട് കുറച്ച് സമയങ്ങൾ ചെലവഴിച്ചതിലും വളരെ സന്തോഷം. ഇതൊക്കെ ജീവിതത്തിൽ ഒരു ഭാഗ്യമായിട്ട് കണക്ക് കൂട്ടാം.